നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ആണ്. ഇനി നമുക്കുള്ളത് ബാലൻസിങ് ടവേഴ്സ്. ഇത് ഒറ്റൊന്നായിട്ട് പോകേണ്ടതാണ്, പക്ഷെ ബ്രേക്ക് ചെയ്ത് തരികയെന്നുള്ളൂ. അപ്പോൾ ബാലൻസിങ് ടവേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സിഗ്മ ഡിപ്പാർച്ചറും സിഗ്മ ലാറ്റിറ്റ്യൂഡും സീറോ ആയാൽ നമുക്കതിലൊന്നും കറക്ഷൻസ് ഒന്നും ചെയ്യല്ല, മറ്റേ അത് കൃത്യമായിട്ട് ക്ലോസിംഗ് എറർ ഒന്നും ഇല്ലാതെ കുട്ടി മുട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രോബ്ലം തന്നെയാണ്. ഇതുണ്ടോ, ഇത് ലാറ്റിറ്റ്യൂഡ്, ഇത് ഡിപ്പാർച്ചർ. ലാറ്റിറ്റ്യൂഡിൽ എന്തൊക്കെ ഉണ്ടാവുക, നോർത്തിങ്ങും സൗത്തിങ്ങും ഉണ്ടാവും. ഡിപ്പാർച്ചറിൽ എന്താ ഉണ്ടാവുക, ഈസ്റ്റിങ്ങും വെസ്റ്റിങ്ങും ഉണ്ടാവും. അപ്പോൾ നോർത്തിങ് പ്ലസ് ഒക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് എഴുതും, സൗത്തിങ് മൈനസ് ഒക്കെ ഈ സൗത്തിങ്ങിൻ്റെ കുളത്തിൽ എഴുതും. അറിയാലോ നമ്മൾ നമ്മളാ ഇതിൽ പിന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതേമാതിരി ഈസ്റ്റിങ് ഉണ്ടാവും, വെസ്റ്റിങ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ പിന്നെ എന്താ പറയുക, ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറുമാണ്. ഇനി നോക്കൂ, ഈ ഇത് സീറോ ആവുക, ഇത് സീറോ ആവുക എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഇത് ഇത് രണ്ടും കൂടി സമ്മ ചെയ്യുക, ഇത് രണ്ടും സമ്മ ചെയ്തിട്ട് ഇവിടെ കിട്ടുമ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇത് നെഗറ്റീവ് അല്ലേ, ഇത് രണ്ടും കൂടി നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സീറോ ആയിരിക്കണം. നേരെ മറിച്ച് ഇതിലൊരു വാല്യൂ പിന്നെ മാറിപ്പോയാൽ, ഇപ്പോൾ ഇതിലോ അതിലോ ഏതെങ്കിലും വാല്യൂ മാറിപ്പോയാൽ നമുക്കിവിടെ കിട്ടുന്നത് സീറോ ആയിരിക്കില്ല, ഇവിടെ വേറൊരു വാല്യൂ ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ക്ലോസിംഗ് എറർ ഉണ്ട്. അതിന് ഇതിലാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ, ഡിപ്പാർച്ചറിലാണെങ്കിലും ക്ലോസിംഗ് എറർ ഉണ്ടെന്ന് അർത്ഥം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഓരോരോ ലൈനും, ഇപ്പോൾ ഇത് ബേബി എന്നുള്ള ഒറ്റ ലൈനാണ്, അപ്പോൾ പല ലൈനുകളുണ്ടാവും. ഓരോരോ ലൈൻ്റെയും പിന്നെ നോർത്തിങ്ങും സൗത്തിങ്ങും അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ മാതിരി പിന്നെ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർമുലകളുണ്ട്, പിന്നെ അതാണ് പഠിത്തത്തിൽ നമ്മൾ പഠിക്കുന്നത്. ആ ഫോർമുലകൾ വെച്ച് ചെയ്താൽ മതി, ഒക്കെ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ ആ വാല്യൂവിന് കറക്ഷൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, മറ്റേ സൈൻ ഏതാ പ്രകാരം ചെയ്തിട്ട് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്തിട്ട് ഈ വാല്യൂ കൂട്ടിയാലും ഈ വാല്യൂ കൂട്ടിയാലും പിന്നെ ഒരേ സെയിം ആയിരിക്കുമായിരുന്നു. സെയിം ആയിട്ട് വന്നെങ്കിൽ അതും ഈ വാല്യൂ വാല്യൂ കൂട്ടിയാൽ പിന്നെ സീറോ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൂട്ടി വന്നാൽ ഈ വാല്യൂ സെയിം ആയിരിക്കണം, ഇതും സെയിം ആയിരിക്കണം, ഇത് സെയിം ആയിരിക്കണം, ഇത് സെയിം ആയിരിക്കണം. അങ്ങനെ നമ്മൾ പിന്നെ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അതായത് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബാലൻസിങ് ടവേഴ്സ് എന്നുള്ളതുകൊണ്ട് സിംപ്ലി ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഞാനത് പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ സിഗ്മ ഡിപ്പാർച്ചർ സിഗോട്ട് സീറോ, ലാറ്റിറ്റ്യൂഡ് സിഗോട്ട് സീറോ, ഇതായിരിക്കണം കണ്ടീഷൻ. അങ്ങനെ ആക്കി കൊണ്ടുവരുന്നു, അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാലൻസിങ് ടവേഴ്സ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോബ്ലം എങ്ങനെ നമ്മൾ എത്ര അക്യുറസി ആയിട്ട് ചെയ്താലും നമുക്കത് കിട്ടൂല. ഏതാണ് നമ്മൾ പറഞ്ഞാൽ സീറോ ആയി കിട്ടൂല, നമുക്ക് ബാലൻസിങ് എപ്പോഴും വരും. ഏത് ട്രാവേഴ്സ് എങ്ങനെ ചെയ്താലും നമുക്ക് ബാലൻസിങ് വരും. എത്ര അക്യുറസി ആണെങ്കിലും ചെറിയ മാറ്റം വരാറുണ്ട്. ഇതിൻ്റെ പെർമിസൽ ലിമിറ്റ് ആണെങ്കിൽ നമ്മളത് അംഗീകരിക്കുക, അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് ട്രാവേഴ്സ് ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഇതിലിങ്ങനെ ബാലൻസിങ്ങിന് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. നമുക്ക് മൂന്ന് കണ്ടീഷനാണ് നമ്മൾ പറയാറ് ഈ ട്രാവേഴ്സിൻ്റെ കണ്ടീഷനിൽ. ഒന്ന്, ആംഗുലാർ അക്യുറസി ഹയർ ദാൻ ദ ലീനിയർ അക്യുറസി. ലീനിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസുകൾ, അതാണ് ലീനിയർ ഉദ്ദേശിക്കുന്നത്. ആംഗുലാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ ആംഗുലാർ അക്യുറസി ഹയർ ആവുക ലീനിയറിനെക്കാട്ടും, അങ്ങനത്തെ ഒരു കണ്ടീഷൻ. അതിന് ഉദാഹരണം പറഞ്ഞാൽ ഹില്ലി ഏരിയ, ഹില്ലി ടെറൈൻ എന്ന് പറഞ്ഞാൽ എന്തായാലും വരിക, ഹില്ലി ഏരിയയിൽ നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ എപ്പോഴും പ്രയാസമായിരിക്കും, കുന്നും കുണ്ടും ഒക്കെ. ആംഗുലാർ മെഷർമെൻറ്റ്സ് വലിയ പ്രശ്നം വരില്ല. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, അക്യുറസി കൂടുതൽ ആംഗുലർ മെഷർമെൻറ്റ്സിനും മറ്റേതിന് അക്യുറസി കുറവായിരിക്കും, അങ്ങനത്തെ ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആംഗുലർ അക്യുറസി ഈസ് ലോവർ ദാൻ ലീനിയർ അക്യുറൻസി. എവിടെ വരിക, എവിടെ വരിക വെച്ചാൽ ആംഗുലർ മെഷർമെൻറ്റ്സ് നമ്മൾ പിന്നെ കോമ്പസ് കൊണ്ട് എടുക്കുക, ഡിസ്റ്റൻസ് നമ്മൾ ഇ ഡി എം എക്യുപ്മെൻറ്റ്. ഇ ഡി എം എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷറിംഗ് ആയിട്ടുള്ളൊരു മെഷീനാണ്. ആ മെഷീനിൽ ടേപ്പല്ല, വളരെ അക്യുറസി ആയിട്ട് മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ കണ്ടീഷൻ അക്യുറസി ചെയ്താൽ ലോവർ ദാൻ ലീനിയർ ഇത് പിന്നെ ആംഗുലർ അക്യുറൻസി കുറയുക, ലീനിയർ അക്യുറൻസി കൂടുക. നേരത്തെ നേരെ റിവേഴ്സ്. ഇവിടെയാണെങ്കിൽ ആംഗുലർ അക്യുറൻസിയും ലീനിയർ പിന്നെ ലീനിയറും രണ്ടും നല്ല സെയിം അക്യുറസിയിൽ പോവുക. അവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, അപ്പോൾ ആംഗിൾസ് നമ്മൾ തിയോഡോലൈറ്റ് വെച്ച് മെഷർ ചെയ്യുക, ഡിസ്റ്റൻസ് ഇ ഡി എമ്മും വെച്ച് ചെയ്യുക. അപ്പോൾ ഫുൾ ആയി രണ്ടും ഒരേ മാതിരി ഇതുവരെ. ഇങ്ങനത്തെ മൂന്ന് കണ്ടീഷനാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ ഡിപ്പെൻഡിങ് അപ്പോൺ ദ എബോവ് കണ്ടീഷൻസ്, ഈ പറഞ്ഞ ഈ മൂന്ന് കണ്ടീഷനെ അനുസരിച്ചിട്ട് ട്രാവേഴ്സ് നമുക്ക് ബാലൻസ് ചെയ്യണം. പിന്നെ നമുക്കത് പിന്നെ ബാലൻസ് ചെയ്യണമെങ്കിൽ മാത്തമാറ്റിക്കലി ഗ്രാഫിക്കലി
നമ്മൾ ഗ്രാഫിറ്റിക്കലി ജിയോമെട്രിക്കലി ഗ്രാഫി ആണ് നമ്മൾക്ക് രണ്ടിലും ചെയ്യാം. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ആൻഡ് ഗ്രാഫിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ് തന്നെയാണ്. അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് മാത്തമെറ്റിക്കൽ ആയിട്ട് വരുന്നത് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ബോഡിച്ചസ് ഓർ കോമ്പസ് റൂൾ മെത്തേഡാണ്. പിന്നെ നമ്മൾ ട്രാൻസിറ്റ് റൂൾ മെത്തേഡുണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡുണ്ട്, ആക്സിസ് മെത്തേഡുണ്ട്. ഇങ്ങനെ രണ്ട് മൂന്ന് മെത്തേഡുകൾ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മൾ ബോഡിച്ചസ് മെത്തേഡ് നോക്കാം. ബോഡിച്ചസ് എന്ന് പറഞ്ഞാൽ ഒരാൾ, പിന്നെ സർവേറെ പേരാണ്, അയാൾ കണ്ടുപിടിച്ചുകൊണ്ട് അങ്ങനെ പേര് പറഞ്ഞാണ്. അപ്പോൾ അയാൾ സജസ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം പറയുന്ന ലീനിയർ മെഷർമെൻറ്റ്സ് ആർ പ്രൊപ്പോർഷണൽ ടു ആൻഡ് ദാറ്റ് എറർ ഈസ് ആംഗുലർ മെഷർമെൻറ്റ്സ് ആർ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു വെർ ഈസ് ദ ലെങ്ത് ഓഫ് ലൈൻ. അത് അയാളെ ഒരു ഇത് പറഞ്ഞെന്നുള്ളൂ. ഇത് നോക്കിയാൽ മതി നമ്മൾ കാര്യമായിട്ട്. അപ്പം അയാൾ പറഞ്ഞ റൂൾ ഇതാണ്, കറക്ഷൻസ് ടു ലാറ്റിറ്റ്യൂഡ്. എല്ലാ ലൈൻസും നമ്മൾ കറക്ഷൻസ് ചെയ്യേണ്ടി വരും കേട്ടോ. ചെയ്തിട്ട് കറക്ഷൻസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ തീരുമാനിച്ചിട്ട് നെഗറ്റീവ് ആണെങ്കിൽ കൂട്ടി കൊടുക്കണം, പോസിറ്റീവ് ആണെങ്കിൽ മൈനസ് ചെയ്യുന്നില്ല. അതാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്ഷൻസ് ലാറ്റിറ്റ്യൂഡ്, ഇതേമാതിരി ഡിപ്പാർച്ചറിനും ഉണ്ടാവും. അപ്പോൾ ലാറ്റിറ്റ്യൂഡിൻ്റെ ആദ്യം പറയാം. ഇയാൾ പറഞ്ഞ ഈ ബോഡിച്ചസ് റൂളിൽ കറക്ഷൻസ് ലാറ്റിറ്റ്യൂഡ് എന്നാൽ ടോട്ടൽ എറേഴ്സ് ഇൻ ലാറ്റിറ്റ്യൂഡ്. ടോട്ടൽ എറേഴ്സ് നമ്മൾ സമ്മ് ചെയ്യണില്ലേ ലാറ്റിറ്റ്യൂഡിൻ്റെ ടോട്ടൽ, അത് ടോട്ടലായിട്ട് അവിടെ കിട്ടുമല്ലോ. അതാ മനസ്സിലായി പറഞ്ഞ ഇത് തന്നെ, ടോട്ടൽ എറേഴ്സ് ലാറ്റിറ്റ്യൂഡ്, ഇതിൻ്റെ ടോട്ടൽ എറർ. ഇവിടെ ഇത് രണ്ടുകൂടെ കൂട്ടിയിട്ട് നമ്മൾ പിന്നെ ഇതെന്ന് പിന്നെ ഇതിനൊരു വാല്യൂ, ഇതിൻ്റെ വാല്യൂ, ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും. ഇതിവിടെ സീറോ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ വാല്യൂയിൽ മാറ്റം വന്നാൽ ഇവിടെ ഒരു വാല്യൂ കിട്ടും. അതാണ് ടോട്ടൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ് ഇൻറ്റു അതിനെ ഗുണിക്കുക ലെങ്ത് ഓഫ് ദാറ്റ് ട്രാവേഴ്സ് ലൈൻ. ആ ട്രാവേഴ്സ് ലൈൻ ഇപ്പോൾ എ ബി ആണെങ്കിൽ എ ബി, ആ അതിനെ ഗുണിക്കുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക ടോട്ടൽ ലെങ്ത് ഓഫ് ട്രാവേഴ്സ്. ടോട്ടൽ ലെങ്ത് ഓഫ് ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെരിമീറ്റർ, പെരിമീറ്ററോട് ഹരിക്കുക. ഇതാണ് ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എററിനെ പിന്നെ ആ ട്രാവേഴ്സിൻ്റെ ലെങ്ത് കൊണ്ട് ഗുണിച്ചതിൻ്റെ ശേഷം അതിനെ പെരിമീറ്ററോണ്ട് ഹരിക്കുക. ഇത് ലാറ്റിറ്റ്യൂഡ്. ഇനി അതേമാതിരി തന്നെയാണ് ഡിപ്പാർച്ചർ കേട്ടോ. ഡിപ്പാർച്ചറും അതേ കറക്ഷൻസ് തന്നെയാണ്, ഒരു മാറ്റമില്ല. ടോട്ടൽ എറേഴ്സും ഡിപ്പാർച്ചറിൻ്റെ ലെങ്ത് ഓഫ് ദാറ്റ് ട്രാവേഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പാർച്ചർ ആയിരിക്കും മറ്റത്, ഡിപ്പാർച്ചറിൻ്റെ ലെങ്ത് ആയിരിക്കും മറ്റത് ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും, എത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതന്നെ ഡിപ്പാർച്ചറിൻ്റെയും ലാറ്റിറ്റ്യൂഡിൻ്റെയും കറക്ഷൻസ്, ഇതാണ് അയാൾ പറയുന്നത്. ഇനി ഇത് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടുന്ന വാല്യൂ നമ്മൾ ആഡ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്, കുറയ്ക്കുകയാണോ ചെയ്യേണ്ടത് എന്നുള്ള എങ്ങനെ തീരുമാനിക്കുക എന്നുള്ളതാണ് താഴ്ത്തു പറയുന്നത്. ദ സൈൻ ഓഫ് ദി എബോ കറക്ഷൻസ് ഡിപ്പെൻസ് അപ്പോൺ ദ ആൾജിബ്രിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ. ആൾജിബ്രിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറിൻ്റെയും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്നുള്ള എങ്ങനെയാണെന്നുള്ള ഇതിൽ പറയുന്നുണ്ട്. ഇഫ് സിഗ്മ നോർത്ത് ലെസ് ദാൻ സൗത്ത്, ഡിപ്പാർച്ചറിൻ്റെ കാര്യമായിട്ടോ ഈ പറയുന്നത്. അങ്ങനെ നോർത്തും സൗത്തും ഡിപ്പാർച്ചറിലല്ലേ, സോറി ലാറ്റിറ്റ്യൂഡിലല്ലേ വരിക. അപ്പോൾ നോർത്തിങ് ഗ്രേറ്റർ ദാൻ സൗത്തിങ് വരിക എന്നുവെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതാണ് നോർത്തിങ്. ഇതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ഒരു സംഖ്യ അതിന് വരിക, സൗത്തിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ സൗത്തിങ്. ഇതിനെക്കാട്ടും വലിയത് ഇവിടെ, ഇവിടെ രണ്ട് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇതിൽ പത്രം ആവരും കേട്ടോ. അത് നമ്മളൊരു ഉദാഹരണമാണ്, ഒറ്റ ലൈൻ്റെയാണ്. അപ്പോൾ ഇതിനേക്കാൾ ഈ വാല്യൂനെക്കാട്ടും വലിയ വാല്യൂ ഇതിന് വരിക, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞറിയോ, അപ്പോൾ കറക്ഷൻസ് ഓഫ് നോർത്തിങ്സ് ഈസ് നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും കറക്ഷൻസ്, എന്നാൽ കുറവ് എന്നാണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ, ആൻഡ് വൈസ് വേഴ്സ തലമാർച്ചും വരാം. അതായത് ഒന്നുകൂടി ഞാൻ വായിക്കാം, സിഗ്മ നോർത്ത് ഈസ് ഗ്രേറ്റർ ദാൻ സിഗ്മ സൗത്ത്, ദ സൈൻ ഓഫ് കറക്ഷൻ ഫോർ നോർത്തിങ്സ്, നോർത്തിങ്സിൻ്റെ കറക്ഷൻസ്, നോർത്തിങ്സിൻ്റെ കറക്ഷൻസ് ഈസ് നെഗറ്റീവ്, ആൻഡ് ഫോർ സൗത്തിങ്സ് പോസിറ്റീവ്, ആൻഡ് വൈസ് വേഴ്സ. നേരെ മറിച്ചു. അപ്പോൾ അതാണ്. ഇനി ഇതിപ്പോൾ ഏതിൻ്റെയാണ് പറഞ്ഞത്, ലാറ്റിറ്റ്യൂഡിൻ്റെ അല്ലേ. ഇനി ഇതേമാതിരി ഇതിലും വരുന്നുണ്ട്, സിഗ്മ ഈസ്റ്റിങ് ഈസ് ഗ്രേറ്റർ ദാൻ വെസ്റ്റ്, ദ സൈൻ ഓഫ് കറക്ഷൻസ് ഫോർ ഈസ്റ്റിങ്സ്, ഈസ്റ്റിങ്സിൻ്റെ കറക്ഷൻസ് ഈസ് നെഗറ്റീവ്. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആക്കി കൊടുക്കേണ്ടി വരും.
and for vesting is positive appo positive aayirikum and vice versa nera marcham appo negative ullad positive aakkanadhu positive ullad negative aaki kodukkanadhu athra illo ayi parayunnu appo idana nammal parna edhu rule appo parnadhu bodichus rule inde kaaryangala ini transit rule nanna rule undu appo ee tran oronnina oroore salatha nammal upayogikkunnu ee transit rule nammal udheshikkunnathu angular measurements are more precise than linear angular മെഷർമെൻസ് നല്ല പ്രിസൈസർ ഉള്ളത് ലീനിയർ മെഷർമെൻസിനെ കാട്ടും ലീനിയർ മെഷർമെൻസ് പറഞ്ഞാൽ മനസ്സിലായില്ല നമ്മൾ അളക്കുന്ന അത് മറ്റത് ആംഗുലർ മെഷർമെൻസ് അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത് അത് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ട്രാൻസിറ്റ് റൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനത്തെതൊക്കെ ചോദ്യത്തിന് വരാറുണ്ടോ ചോദ്യ പരീക്ഷയ്ക്ക് ചോദ്യത്തിനൊക്കെ വരാം ഏത് ട്രാൻസിറ്റ് റൂൾ എവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന അക്കോർഡിംഗ് ടു ദ റൂൾ എങ്ങനെയാണ് പറയുന്നത് ടോട്ടൽ എറേഷൻ ലാറ്റിറ്റ്യൂഡ് നമ്മൾ ഞാൻ പറയാം ലാറ്റിറ്റ്യൂഡിൻ്റെ ടോട്ടൽ എറർ ആൻഡ് ഡിപ്പാർച്ചർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രൊപ്പോർഷൻ ടു അതിൻ്റെ രണ്ടിൻ്റെ ലാറ്റിറ്റ്യൂഡിൻ്റെയും ഡിപ്പാർച്ചറിൻ്റെയും പിന്നെ എറർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക പ്രൊപ്പോർഷൻ ഒരേ ഒരു പർട്ടിക്കുലർ പ്രൊപ്പോർഷനിൽ ടു ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ അതിലേക്ക് നമ്മൾ ഒരേ ഇപ്പോൾ ഒരു പത്ത് വാല്യൂ ഉണ്ടെങ്കിൽ ആ പത്ത് വാല്യൂനും ഈക്വലായിട്ട് കൊടുക്കുക മറ്റേ ഡിപ്പാർച്ചറിൻ്റെ വാല്യൂനും പത്ത് ഈക്വലായിട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഒരു ഈക്വൽ പ്രൊപ്പോർഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മെത്തേഡാണ് ട്രാൻസിറ്റ് റൂൾ അപ്പോൾ എന്താണ് റൂൾ എന്ന് നോക്കാം നമുക്ക് കറക്ഷൻ ടു ലാറ്റിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും ഉണ്ടാവും കേട്ടോ താഴത്ത് ആദ്യം കറക്ഷൻ പറഞ്ഞു ലാറ്റിറ്റ്യൂഡിൻ്റെ പറയുകയാണ് പിന്നെ ഡിപ്പാർച്ചറിൻ്റെ പറയും അപ്പോൾ എന്താണ് നമുക്ക് ലാറ്റിറ്റ്യൂഡിൻ്റെ കറക്ഷൻ നോക്കാം ലാറ്റിറ്റ്യൂഡ് ഒരു ലൈൻ്റെ ലാറ്റിറ്റ്യൂഡിൻ്റെ കറക്ഷൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഈ ട്രാൻസിറ്റ് റൂൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഓരോരോ ലൈനിൻ്റെയും കറക്ഷൻ ലാറ്റിറ്റ്യൂഡ് ഇപ്പോൾ ഒരു ലൈൻ മാത്രമല്ല പല ലൈൻസ് ഉണ്ടാവില്ലേ അതിൻ്റെ ഒക്കെ ലാറ്റിറ്റ്യൂഡിൻ്റെ കറക്ഷൻ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ് നമ്മൾ സം ഉണ്ടല്ലോ ടോട്ടൽ എറർ ഇവിടെ ഇന്നത്തെ ഞാൻ കാണിച്ചിട്ടില്ല ഇൻറ്റു ലാറ്റിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ട്രാവേഴ്സ് ലൈൻ ആ ലൈനിൻ്റെ ലാറ്റിറ്റ്യൂഡ് ഹരിക്കണം അരിത്മെറ്റിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് നേരത്തെ നമ്മൾ പെരിമീറ്റർ പറഞ്ഞത് ഇവിടെ അരിത്മെറ്റിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡിൻ്റെ അരിത്മെറ്റിക് സം നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ പിന്നെ ഹരിക്കുക അതുകൊണ്ട് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് നമുക്ക് അതിൽ കണ്ടാൽ മനസ്സിലാവും അതിൽ ഇങ്ങനെ കുറേ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും അപ്പോൾ അത് നോക്കിക്കോളാം കറക്ഷൻ ഓഫ് ഡിപ്പാർച്ചർ ഇതേമാതിരി തന്നെ ഒരു മാറ്റമില്ല ഹരിക്കണം അരിത്മെറ്റിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡ് സോറി ലാറ്റിറ്റ്യൂഡിന് പകരം ഡിപ്പാർച്ചർ വരും മറ്റൊന്നും മാറ്റില്ല ഇനി അത് നമ്മൾ സൈന് പോസിറ്റീവോ പ്ലസ് ആണോ നെഗറ്റീവ് ആണോ ഏതാ കൂട്ടുന്നത് എന്നുള്ള അറിയാൻ ദ സൈൻ ഓഫ് ദി അപ്പോൾ കറക്ഷൻ ഡിപ്പെൻസ് അപ്പോൺ ദ ആൾജിബ്രിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ അതിനനുസരിച്ചിരിക്കും അപ്പോൾ ആൾജിബ്രിക് സം അപ്പോൾ സിഗ്മ നോർത്തിങ്ങും ലെസ് ദാൻ സൗത്തിങ് ആണെന്നെങ്കിൽ സൈൻ കറക്ഷൻസ് ഫോർ നോർത്തിങ് ഈസ് നെഗറ്റീവ് നോർത്തിങ്ങിൻ്റെ നെഗറ്റീവ് ആയിരിക്കും എന്ന് വെച്ചാൽ നെഗറ്റീവ് നമ്മൾ പോസിറ്റീവ് ആക്കും ആൻഡ് സൗത്തിങ് ഈസ് പോസിറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പിന്നെ നെഗറ്റീവ് ആക്കണം കൂടുകയാണെങ്കിൽ കുറയ്ക്കും കൂട്ടി കുറച്ച് കൊടുക്കും ആൻഡ് വൈസ് വൈസ നേരെ മറിച്ചു ഇനി ഇത് ഏതിൻ്റെ പറഞ്ഞ ഇനി ഇഫ് സിഗ്മ ഈസ്റ്റിങ്ങും പിന്നെ വെസ്റ്റിങ്ങും ഇതേമാതിരി തന്നെ സൈന് കറക്ഷൻസ് ഈസ്റ്റിങ് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും വെസ്റ്റിങ് പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വൈസ് വേഴ്സ ഇത്ര തിരിച്ച് നമ്മൾ കൊടുക്കാം ഇനി നമുക്ക് പ്ലോട്ടിംഗ് ഓഫ് സർവേ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്തതിൻ്റെ ശേഷം എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ സർവേ ഇത് പ്ലോട്ട് ചെയ്യുക അപ്പോൾ ഇതിന് ഇനി ഒരു കാര്യം കൂടെ ഇതിൽ വരുന്നുണ്ട് ഇൻഡിപെൻഡൻറ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട് അത് ഇതിൽ പറഞ്ഞിട്ടില്ല അത് ഞാൻ പിന്നെ നമ്മൾ ഇതിൽ പ്രോബ്ലം നോക്കട്ടെ ആ പ്രോബ്ലത്തിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇൻഡിപെൻഡൻ്റ് കോർഡിനേറ്റ് ആണെങ്കിൽ ഒന്നുമില്ല നമ്മളൊരു ഒന്നായിട്ട് ഒരു ഒറ്റ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ ആ ലൈൻ ഈ കിട്ടിയ വാല്യൂസിനെ ഒന്നിലേക്ക് കൊണ്ടുപോകാം അപ്പം ഇനി നമ്മൾ എന്തൊക്കെ ഇപ്പോൾ ഒരു പ്ലോട്ട് ഞാൻ ചെയ്തു എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാം എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഒരു എന്താ പറയുക ഫിഗർ ഉണ്ടോ നോക്കാം നമ്മളിതിൽ ബാലൻസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക ഇപ്പോൾ തന്നിട്ടുണ്ട് ഇപ്പോൾ അതിൽ ചെയ്യാനുള്ളത് ഞാനത് വരച്ചതാണ് കേട്ടത് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രാവേഴ്സ് എ ബി സി ഡി എന്ന് പറഞ്ഞ ട്രാവേഴ്സ് തന്നിട്ടുണ്ട് ഈ ട്രാവേഴ്സിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ തന്നിട്ടുണ്ട് കണ്ടോ 95 75 ഇങ്ങനെ ഇത് നമ്മൾ തിയോഡോലൈറ്റ് ഇത് മെഷർ ചെയ്ത് ഉണ്ടാക്കിയതാണ് പിന്നെ ഒരു ലൈനിൻ്റെ എ ബിൻ്റെ മാത്രം ബെയറിംഗ് നമുക്കറിയാം ഇത്രയാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഈ ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യുകയാണ് വേണ്ടത്
അവ ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പ് ഞാൻ അതിലില്ല, ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാണ് എങ്ങനെയൊക്കെയാണുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകൾ? ആദ്യം നമ്മൾ ഇൻറ്റീരിയർ ആംഗിൾ മുഴുവൻ കൂട്ടിയിട്ട് നമ്മൾ 2n-4 റൈറ്റ് ആംഗിൾ എന്നുള്ള ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അത് 360 ആണ്, 360 കിട്ടണം. അപ്പോൾ 360 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ 360 കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓരോരോ ആംഗിളും ആംഗിളിലേക്കും കൂട്ടാണെങ്കിൽ കൂട്ടി കൊടുക്കും, മൈനസ് ചെയ്യണമെങ്കിൽ മൈനസ് ചെയ്തിട്ടും, എന്നിട്ട് ആംഗിൾ കൃത്യമായിട്ട് 2n-4 റൈറ്റ് ആംഗിൾ ആക്കും. അതായത് 360 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ഓരോരോ ഇതൊന്നും നമ്മളിപ്പോൾ 4 ഡിഗ്രി കൂടുതലാണ് വിചാരിച്ചുള്ളൂ. അപ്പോൾ ഇതൊന്നൊക്കെ ഓരോരോ 4 ഡിഗ്രി കുറച്ചെടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, കൂട്ടാണെങ്കിൽ കൂട്ടി കൊടുക്കും. അപ്പോൾ അങ്ങനെ 2n-4 റൈറ്റ് ആംഗിൾ എന്നുള്ള കണ്ടീഷൻ നമ്മൾ ആദ്യം കീപ്പ് ചെയ്യും. അപ്പോൾ ആംഗിളൊക്കെ ക്ലിയറായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൈനിൻ്റെ ബിയറിങ് നമുക്കറിയാം, അത് കറക്റ്റ് ബിയറിങ് ആണ്. ഈ ബിയറിങ് വെച്ചിട്ട് മറ്റുള്ള എല്ലാ ലൈൻസിൻ്റെയും ബിയറിങ് ഒന്ന് കാണും, ബിയറിങ് കണ്ടുപിടിക്കും. അപ്പോൾ ഇപ്പം കിട്ടിയിരിക്കുന്നതൊക്കെ നമുക്ക് WCB ആയിരിക്കും, ഇവിടെ നിന്ന് കിട്ടുന്നതൊക്കെ WCB ആയിരിക്കും. അതിനെ നമ്മൾ ഇനി പിന്നെ എന്താക്കണം? RB ആക്കി മാറ്റണം. RB ആക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? RB ആക്കിയിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന WCB ഇതാണെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? RB ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഓരോ ലൈനെ നമ്മൾ ഇവിടെ ഇതിപ്പോൾ ഒറ്റ ലൈനേ ഉള്ളൂ, കൂടുതൽ ലൈനാണ് മതി. അപ്പോൾ WCBനെ RB ആക്കി മാറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോർഡിനേറ്റ്, അതായത് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിക്കുക. അതിന് നമുക്ക് ഫോർമുല അറിയാം. നമ്മളിപ്പോൾ ഈ RB ഉപയോഗിച്ചിട്ട് റെഡ്യൂസ്ഡ് ബിയറിങ് ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലിൻ്റെ പിന്നെ കോസ് തീറ്റയും സൈൻ തീറ്റയും, അല്ലെങ്കിൽ കോസ് തീറ്റ ഉപയോഗിക്കുന്നത് ലാറ്റിറ്റ്യൂഡിനായിരിക്കും, മറ്റേ ഡിപ്പാർച്ചറിനായിരിക്കും. അപ്പോൾ അതിൽ നോർത്തിങ് ഏതാണ്, ഓരോരോ പോയിന്റിൻ്റെയും നോർത്തിങ് വെച്ചിട്ട് ഓരോന്നിൻ്റെ നമ്മൾ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിക്കുക ഓരോരോ പോയിന്റ്സിൻ്റെയും. ഇത് ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമ്മളെന്താ ചെയ്യാം? ഓരോ പോയിന്റിൻ്റെയും നോർത്തിങ്ങും സൗത്തിങ്ങും നമ്മൾ കണ്ടുപിടിച്ചു, എന്നിട്ട് ഇതൊന്ന് സം ചെയ്ത് നോക്കും അല്ലേ. ഇവിടുത്തെ വാല്യൂവും ഇവിടുത്തെ വാല്യൂവും ഒരേ മാതിരിയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ സമൂഹത്തിൻ്റെ സമൂഹം ഒരേ വാല്യൂ, ഇതും ഇതും ഒരേ മാതിരിയാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു കറക്ഷനും പോകണ്ട, കറക്റ്റാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും 99% വരില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയാണെങ്കിൽ നമ്മളത് കറക്ഷൻ ചെയ്യും. അതിനുള്ള ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞ നോർത്തിങ് കറക്റ്റ് ചെയ്യാനും സൗത്തിങ് കറക്റ്റ് ചെയ്യാനുള്ള ഏതാ ഫോർമുലകൾ പറഞ്ഞില്ലേ? ബോഡി ചെസ് റൂളോ ട്രാൻസിറ്റ് റൂളോ ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങൾ ഏതാ വർക്കിനെ അനുസരിച്ചിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ ഇവിടെ കൂട്ടാനുള്ളതാണെങ്കിൽ കൂട്ടിക്കൊടുക്കും, അത് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ കൂട്ടിക്കൊടുക്കും, പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യും ഇതിന്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മളത് കൂട്ടിക്കഴിഞ്ഞാൽ ഒരേ അത് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ ഇവിടുത്തെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ സമ്മ് ഒരേ മാതിരിയാവും. ഒന്ന് രണ്ടോടും കൂട്ടിക്കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുത്തും. അപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ആയി. അപ്പോൾ അതിനൊക്കെ കുറേ സ്റ്റെപ്പ് കുറേ വർക്കുകൾ നമ്മൾ ചെയ്യണം കേട്ടോ, എന്നാലേ അത് എത്തുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരു ഷീറ്റിലാണ് ടാബ്ലാർ ഫോം ഉണ്ട്, അതിന് ഗെയിൽസ് ടാബേഴ്സ് ടേബിൾ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ആ ഗെയിൽസ് ടാബേഴ്സ് ടേബിള് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം അതിൽ പിന്നെ ആഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ ഒരു സംഭവമുണ്ട്, അതിന് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് എന്നാണ് പറയുക. ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൂടെ പിന്നെ ഇതിപ്പോൾ പല ക്വാഡ്രന്റിലായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. പല ക്വാഡ്രന്റിൽ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഇപ്പോൾ നമ്മൾ മൊത്തം ഒരു ക്വാഡ്രന്റിലായിരിക്കില്ല വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനൊക്കെ പാടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വാഡ്രന്റിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്യാം. എന്ന് വെച്ചാൽ പിന്നെ ഏതാവും? ഒരേമാതിരി ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ക്വാഡ്രന്റ് ഏതായിരിക്കും? ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ക്വാഡ്രന്റ് ഏതാ? ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ. അപ്പോൾ തന്നെ നോക്കിക്കോളൂ, ഇതന്നെ ഇതൊരു ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഫിഗറാണ്. ഇപ്പം നമ്മൾ പല OA OB എന്നൊക്കെ പറഞ്ഞ് പല ക്വാഡ്രന്റിലൊന്നായിട്ടായിരിക്കും ഇതിലേക്ക് ഡിപ്പാർച്ചറും ലാറ്റിറ്റ്യൂഡും ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ ഈ ഓരോരോ പോയിന്റിനെ നമുക്കൊരു കോർഡിനേറ്റ്സ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പിന്നെ ലാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഡിസ്റ്റൻസ് ആണ് കേട്ടോ, നിങ്ങൾ അതാണ് ചിന്തിക്കേണ്ടത്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. പ്രൊജക്ഷൻ ആണ് ഇതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഓരോരോ ഡിസ്റ്റൻസ് എന്നാണെന്ന് അറിയാം. അപ്പോൾ കോർഡിനേറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടും. അപ്പോൾ ഇത് പല ക്വാഡ്രന്റിലായതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂവിനെ ഇതിൽ ആദ്യത്തെ ഇപ്പോൾ ഇതിൽ മൊത്തം നമുക്ക് ആ കിട്ടിയിരിക്കുന്ന ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചറിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയൊരു വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ കിട്ടിയത് 300 ജില്ലാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ 400 എന്നോ 500 എന്നുള്ളൊരു വാല്യൂ റൗണ്ട് ചെയ്തിട്ട് A എന്നുള്ള പോയിന്റിനെ കൊടുക്കും. പിന്നെ അതിൻ്റെ സൈൻ അനുസരിച്ചിട്ട് ഓരോന്നിനും കൂട്ടിക്കൊടുത്ത് നമ്മൾ അവസാനം ഇതേ വാല്യൂവിനെ കിട്ടുക ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ.
അപ്പോൾ എല്ലാം കൂടി ഇപ്പൊ അവിടെ എല്ലാ ക്വാഡ്രന്റിലും നാല് ക്വാഡ്രന്റിലൂടെയും കിടക്കുന്ന ലൈൻസുകളെ നമ്മൾ ഒരൊറ്റ ക്വാഡ്രന്റിലേക്ക് പോസിറ്റീവ് ആൾ പോസിറ്റീവ് ആയിട്ടുള്ള ഈ ക്വാഡ്രന്റിലേക്ക് തന്നെ കൊണ്ടുവരും. അപ്പൊ ഏതാണ്ട് ഫിഗർ ഇങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് നമ്മളെ സർവേന്റെ പ്ലോട്ടിങ്ങും സർവേ വർക്കും എല്ലാം 100% പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പൊ ഇത് പണ്ട് മെക്കാനിക്കൽ തിയോഡോലൈറ്റ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പൊ ടോട്ടൽ സ്റ്റേഷൻ ആയതുകൊണ്ട് അങ്ങനെ എറർ വരലൊക്കെ കുറവാണ്. അത് പ്ലോട്ടിംഗ് ഒക്കെ സ്വന്തം ചെയ്യും. നമുക്ക് പോയിന്റ്സ് കാണിച്ചു കൊടുത്താൽ മതി, പ്രിന്റ് എടുക്കും, പ്രിന്റ് വരെ എടുത്ത് എടുക്കും. അത്രയും ക്ലിയർ ആണ്. ഇപ്പോൾ കംപ്ലീറ്റ് EDM ആയതുകൊണ്ട് ഓക്കെ. നമുക്ക് എന്തായാലും പഠിക്കാനുള്ളതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഒരു 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 എക്സസൈസ് ഇത് തന്നിട്ടുണ്ട് താഴത്തായിട്ട് കേട്ടോ. ആ എക്സസൈസ് പിന്നെ പിന്നെ എവിടെയാണ് ഈ എക്സസൈസ്, സംഭവം വളരെ ABCD എന്നിട്ടുള്ള ഒരു ട്രാവേഴ്സാണ്. ആ ട്രാവേഴ്സിൻ്റെ ആംഗിളും തന്നിട്ടുണ്ട്, ഞാൻ നേരത്തെ ഫിഗർ കാണിച്ചിരുന്നില്ലേ, ആംഗിളും ഒരു ബെയറിങ്ങും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യണം. അത് പ്ലോട്ട് ചെയ്യാനുള്ള കാൽക്കുലേഷനാണ് ഇപ്പോൾ ഈ കാണുന്നത് മുഴുവൻ കണ്ടില്ലേ. ഈ കാൽക്കുലേഷൻസ് മുഴുവൻ നമ്മൾ ചെയ്യണം. ഈ കാൽക്കുലേഷൻസ് ഒന്നുമില്ല, സംഭവമൊക്കെ ഈസിയാണ്. കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ടാബുലാർ ഫോം ഉണ്ട്, ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ. ഈ ടേബിളിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് അത്രയും പോകുന്ന ഒരു ടേബിളാണ്. ആ ടേബിളിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യണം. ഇത്രയാണ് നമുക്ക് ഈ തിയോഡലൈറ്റിലുള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഏതാണ്ട് എടുത്ത് തിന്നിട്ടുണ്ട്. ഈ അതും കൂടി ആ ഒരു കാൽക്കുലേഷനും കഴിഞ്ഞാൽ നമുക്ക് തിയോഡലൈറ്റ് കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ അടുത്ത ആ കാൽക്കുലേഷൻ എടുക്കുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.